Namaskaram. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യൻ പതാക താഴ്ത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടറി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ വിശദീകരണം തേടി. അതിനു പിന്നാലെ അതിവേഗ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റിയായിരുന്നു ഇന്ത്യ വിശദീകരണം തേടിയത്. സംഭവത്തിൽ കടുത്ത ഫാഷിയിൽ തന്നെ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിനും അതിലെ ഉദ്യോഗസ്ഥർക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കുന്നതിൽ ബ്രിട്ടൻ കാണിച്ച അലംഭാവം തികച്ചും സ്വീകാര്യമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ബ്രിട്ടൻ ഡെപ്യൂട്ടറി ഹൈക്കമ്മീഷണറെ അറിയിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ഡൽഹിക്ക് പുറത്തായതിനാലാണ് ഡെപ്യൂട്ടറി ഹൈക്കമ്മീഷൻ ക്രിസ്റ്റീന സ്കോട്ടിനെ വിളിച്ചു വരുത്തിയത്. ബ്രിട്ടീഷ് നയതന്ത്ര കാര്യാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ വിഘടനവാദികൾ നടത്തിയ അതിക്രമത്തിൽ ശക്തമായ പ്രതിരോധം അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിയന്ന കൺവെൻഷൻ പ്രകാരം UK സർക്കാരിനുള്ള അടിസ്ഥാന കടമകളെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രതിനിധിയെ ഓർമ്മിപ്പിച്ചതായും വിദേശകാര്യ വക്താവ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ ഉടൻ കണ്ടെത്തി നിയമ നടപടികൾ എടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യത്തിൽ ത്വരിത നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് പറയുന്നു. അതേസമയം സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഖാലിസ്ഥാൻ അനുകൂലികൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇത്തരം പ്രവൃത്തികൾ തികച്ചും അസ്വീകാര്യമാണെന്ന് US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കെർബി വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ജോൺ കെർബി അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെ രൂക്ഷമായി അപലപിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ തികച്ചും അസ്വീകാര്യമാണ്. പ്രാദേശിക അധികാരികളുമായി പ്രവർത്തിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തും. കെട്ടിടത്തിനുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ സംസ്ഥാന വകുപ്പിന്റെയും സഹായം ഉറപ്പുവരുത്തുമെന്നാണ് ജോൺ കെർബി അറിയിച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ അനുകൂലികൾ ലോകത്താകമാനം അരാജകത്വം സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഇവരുടെ ആക്രമണത്തിൽ ഇന്ത്യ ശക്തമായ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക മുൻകരുതൽ ആവശ്യമാണെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു. വാരിസ് പഞ്ചാബിലെ നേതാവ് അമൃത്പാൽ സിംഗിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചെത്തിയ അക്രമികൾ ഇന്ത്യൻ കോൺസുലേറ്റിലിന്റെ വാതിലുകളും ജനലുകളും അടിച്ചു തകർക്കുകയായിരുന്നു. പ്രവേശനം തടയുന്ന ബാരിക്കേഡുകളും അക്രമികൾ തകർത്ത് താഴെയിട്ടു. ചുറ്റുമതിലിൽ ഫ്രീ അമൃത്പാൽ എന്ന് സ്പ്രേ പെയിന്റ് ചെയ്തു. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അക്രമകാരികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണം നടക്കുന്ന സമയത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബി പാട്ടുകൾ കേൾക്കാമായിരുന്നു. ആക്രമണത്തിന്റെ വിവിധ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു വരികയാണ്. ഖാലിസ്ഥാൻ നേതാവ് അമൃത്പാൽ സിംഗിനായി നടത്തുന്ന തിരച്ചിലിൽ പ്രതിഷേധമറിയിച്ചാണ് വിവിധയിടങ്ങളിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും സമാനമായ രീതിയിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ ആക്രമം നടത്തിയിരുന്നു. ദേശീയ പതാക വലിച്ചെറിഞ്ഞായിരുന്നു ഖാലിസ്ഥാൻ വാദികളുടെ പ്രതിഷേധം. അക്രമികൾ കെട്ടിടത്തിൽ കയറുന്നതും ത്രിവർണ പതാക അഴിച്ചു മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.